guys, welcome to my YouTube channel. അപ്പോൾ ഇന്നൊരു കൊച്ചു വ്ളോഗാണ്, ഒരു ഓണം സെലിബ്രേഷൻ്റെ വ്ളോഗാണ്. ഇപ്പോൾ സമയം 3:10 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് വന്നിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, ബാക്കി പോകുന്ന വഴിയാണ്. ഇവിടെ നിന്നുള്ള വീഡിയോസ് മൊത്തം വോയിസ് ഓവർ ആയിരുന്നു. ഞാനും അച്ഛനും ദീദും കൂടെ ആയിരുന്നു ഞങ്ങൾ ആലപ്പുഴ KSRTC സ്റ്റാൻഡ് വരെ ഓട്ടോയ്ക്കായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അവിടുന്ന് വൈറ്റിലൊക്കെയുള്ള ബസ് കയറിയായിരുന്നു ഞങ്ങൾക്ക് എറണാകുളത്ത് പോകേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയായിരുന്നു. എൻ്റെ ചേച്ചി വന്നിട്ട് ഭരതനാട്യത്തിൽ ഡിപ്ലോമയാണ് ചെയ്യുന്നത്, നോർത്ത് പറവൂരാണ് സ്ഥലം. അപ്പോൾ അവിടുത്തെ ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അച്ഛൻ ആലപ്പുഴ KSRTC സ്റ്റാൻഡ് വരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ദീദും കൂടെ ആയിരുന്നു പോയിരുന്നത്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വൈറ്റിലൊക്കെയുള്ള ബസ്സിലായിരുന്നു കയറിയിരുന്നത്. പിന്നെ വൈറ്റില ഹബ്ബിൽ ചെന്നിട്ട് നോർത്ത് പറവൂർക്കുള്ള ബസ്സിലായിരുന്നു കയറേണ്ടത്. ബസ് പെട്ടെന്ന് തന്നെ കിട്ടിയതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. നോർത്ത് പറവൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ടുള്ള വീഡിയോസാണിത്. അവിടുന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അവിടുന്ന് രാവിലെ ടൈമിൽ ബസ്സില്ലാഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഓട്ടോയ്ക്കായിരുന്നു പോകേണ്ട സ്ഥലത്തേക്ക് പോയത്. 9 മണിക്കായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ എത്താനായിട്ട് സാധിച്ചായിരുന്നു. ഓട്ടോ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നാണ് പോയത്. പിന്നെ 27 ആം തീയതി ഞായറാഴ്ച ആയിരുന്നു പ്രോഗ്രാം. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു. മിസ്സിൻ്റെ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു പഠിപ്പിക്കുന്ന സ്ഥലം, അവിടെ വെച്ച് തന്നെയായിരുന്നു പ്രോഗ്രാം. അപ്പോൾ മിസ്സിൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണിത്. ഇവിടെല്ലാം അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുരുത്തോലയൊക്കെ വെച്ച് തോരണമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങളും റെഡിയാകാനായിട്ട് പോയി. ഞങ്ങൾ അവിടെ ചെന്നിട്ടായിരുന്നു റെഡിയായിരുന്നത്. RLV ലക്ഷ്മി ടീച്ചറായിരുന്നു ദീദുവിൻ്റെ മിസ്. അപ്പോൾ ഇതാണ് ക്ലാസ് റൂം, മിക്കവരും അവിടെ വന്നിട്ടായിരുന്നു റെഡിയായിരുന്നത്. അത്തപ്പൂക്കളത്തിനുള്ള പൂവൊക്കെ അടർത്തി കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളൊക്കെ പോയി റെഡിയായിരുന്നത്. എല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ടാണ് വന്ന് അത്തമൊക്കെ ഇട്ടത്. മാവേലിയും പുലികളെയും വേട്ടക്കാരനൊക്കെ ആയിട്ട് ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു ഒരുങ്ങിയിരുന്നത്. പ്രോഗ്രാംസൊക്കെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് തന്നെയായിരുന്നു നടന്നിരുന്നത്. പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്തിയിരുന്നത് Lnct ആർട്ടിസ്റ്റ് ശ്രീ രാജേഷ് പറവൂർ ആയിരുന്നു. പിന്നെ സരിഗമപ്പയുടെ ഗ്രാൻഡ് ജൂറിയും പ്ലേബാക്ക് സിംഗറും ആയിട്ടുള്ള ശ്രീ സിജു ആയിരുന്നു സാന്നിധ്യം വഹിച്ചിരുന്നത്. ഉദ്ഘാടനത്തിനും പ്രസംഗത്തിനുമൊക്കെ ശേഷം ശ്രീ സിജു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അവിടെ. ഉദ്ഘാടനവും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഓണസദ്യ ആയിരുന്നു. ഓണസദ്യയുടെയും ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഓണസദ്യയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പ്രോഗ്രാംസൊക്കെ തുടർന്നിരുന്നു. തിരുവാതിര, ഡാൻസ്, പാട്ട്, പിന്നെ ഗെയിംസ്, ഡബ് സ്മാഷ്, അതൊക്കെ പിന്നെയും കണ്ടിന്യൂ ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. ഓവറോൾ നല്ല അടിപൊളി പരിപാടിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ടൊക്കെ പറ്റി.
അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിസ്സ് ദീദുവിൻ്റെ മിസ്സുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് യാത്ര തിരിച്ചു. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് തിരിച്ച് വേറെ രണ്ട് മൂന്ന് ചേച്ചിമാരും കൂടെ ദീദുവിൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആലുവ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബസ് കയറുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ബൈ ബൈ. ഇറ്റ്സ് മീ നന്ദുലച്ചു.